ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ വീട് വൃത്തിയാക്കി ഇടും അല്ലേ? നല്ല വൃത്തിയാക്കി വീടും പരിസരമാക്കി ഇടും. നമ്മുടെ ബാത്റൂമും നമ്മൾ വൃത്തിയാക്കാറുണ്ട്, പക്ഷേ നമുക്ക് ചിലർക്കൊക്കെ മടിയായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ചെറിയ ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാത്റൂം നമ്മൾ ഡെയിലി ഒരുപാട് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യല്ലേ? അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബാത്റൂം വൃത്തിയേടാകുകയും ചെയ്യല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്കിങ്ങനെ വൃത്തിയാക്കി ഇടാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും ചിലർക്ക്. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ മടിയുള്ളവർക്ക് വേണ്ടിയുള്ള ചെറിയ ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാത്റൂമും ബാത്റൂമും ടൈലും വാൾ ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട, നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എത്ര ക്ലീനിങ് സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പം ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വിനാഗിരിയാണ്. അപ്പം ഞാനിതിലേക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു 3-4 സ്പൂണോളം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് കണക്കൊന്നുമില്ല, നമ്മൾ എത്ര സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ വിനാഗിരിയുടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് സോപ്പിൻ്റെ പൗഡറാണ്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് സോപ്പ് പൊടി, 1 സ്പൂണോളം സോപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് സോപ്പ് പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ നമുക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടല്ലോ നമ്മൾ തുണിയൊക്കെ കഴുകുന്ന, അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് ഡിഷ് വാഷ് ആണുള്ളെങ്കിൽ അതും ഉപയോഗിക്കാം. ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാനൊരു സ്മെല്ലിന് വേണ്ടി ഇച്ചിരി പുൽത്തൈലം കൂടെ ചേർക്കുന്നുണ്ട്, 3-4 ഡ്രോപ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. പുൽത്തൈലോ കംഫോർട്ടോ എന്ത് വേണമെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബേക്കിംഗ് സോഡയും ഉപ്പും സോപ്പ് പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് നമുക്ക് അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് ഇത് ആക്കി കൊടുക്കാം. സ്പ്രേ ബോട്ടിലാണ് ഒന്നുകൂടി നല്ലത്, കാരണം നമുക്ക് ക്ലീനിങ്ങിന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുമ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം സ്പ്രേ ബോട്ടിൽ എടുക്കുന്നതാണ് നല്ലത്. സാധാ ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ അടപ്പിന് നമുക്ക് ഹോളിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ചിട്ട് ഇത് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇത് വെച്ച് നമുക്ക് ബാത്റൂം മാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി കേട്ടോ. നല്ല നീറ്റായി കിട്ടും കൗണ്ടർ ടോപ്പ്, ഉറുമ്പും ഈച്ചയൊന്നും വരത്തില്ല. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് വാഷ് ബേസിനും സിങ്കും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കിച്ചൺ സിങ്ക്, അതുപോലെ ബാത്റൂമിലെ വാഷ് ബേസിൻ എല്ലാം നമുക്കിത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബാത്റൂമിലെ ടൈൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ ടൈലിലേക്ക് നിന്ന്, നമുക്ക് വൈറ്റ് കളറ് ഈ ടൈലാണുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ ഏത് സ്ക്രബ്ബറാണോ ഉപയോഗിക്കുന്നത്, സ്പോഞ്ചോ ബ്രഷോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അധികം ബലമൊന്നും കൊടുക്കണ്ട. വിനാഗിരിയൊക്കെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കെട്ടും, മഞ്ഞക്കറിയൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് നമ്മൾ കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിവിടുക. അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. പിന്നെ നമ്മൾ ആ ടൈലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ നല്ല ബ്രഷൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടൂത്ത് ബ്രഷോ പഴയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉരച്ച് കൊടുത്താൽ മതി, ആ ടൈലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിവിട്ടാൽ മതി, അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നമ്മുടെ ക്ലീൻ ചെയ്യാൻ ബാത്റൂമിൻ്റെ ടൈലും അതുപോലെ തന്നെ നമുക്ക് ഫ്ലോർ ടൈലും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പം ബാത്റൂം ഫുള്ള് ക്ലീൻ ചെയ്യാനുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ട് കിടക്കും കേട്ടോ, നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അപ്പം ബാത്റൂമിൻ്റെ വോൾ ടൈലും മഞ്ഞക്കറിയൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.